ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ള രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ബൈബിളിലെ പഴയ ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഇതെല്ലാം വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു മശികിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു രക്ഷകൻ വന്ന് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നാൽ യേശു ബെദൽഹേമിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ യേശു ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ബൈബിളിൽ ഏറ്റവും ശക്തിയും ദൈവികത്വവും വെളിപ്പെടുത്തുന്ന വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനം തന്നെ യേശുവിനെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു അവൻ ആൽഫ ഒമേഗ നമുക്ക് വ്യത്യസ്തമായ കണ്ടുമുട്ടലുകൾ ബൈബിളിനകത്ത് കാണാം അതായത് ഉദാഹരണത്തിന് മുൾപ്പടർപ്പിൽ മോശ കണ്ടത് ഇസ്രായേലർക്കും മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും കൂടെ സഞ്ചരിച്ചത് കർത്താവിൻ്റെ ദൂതന്റെ പ്രത്യക്ഷത എന്നിവയെല്ലാം അവൻ്റെ അവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ വിറൽ ചൂണ്ടുന്നുണ്ട് ഈ സംഭവങ്ങൾ തിരുവഴുത്തുകളിലെ വ്യത്യസ്തമാക്കുക മാത്രമല്ല മനുഷ്യരുടെ മോചനത്തിനായുള്ള ദൈവത്തിന്റെ നിലനിൽക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള ആഴമായ ഗ്രാഹ്യത്തെ നമുക്ക് തരുന്നു എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുമായും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് യേശു ക്രിസ്തു ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ബൈബിളിലെ പുരാതന തിരുവഴുത്തുകളിൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ മഷികയുടെ വരാനിരിക്കുന്ന ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദമിൻ്റെയും ഭവ്യയുടെ കാലത്തു തന്നെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പറഞ്ഞപ്പോൾ ഈ പ്രവചനങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രത്യാശയുടെ ഒരു കനൽ ജ്വലിപ്പിച്ചു ഏഷയ്യ മീഖ പോലുള്ള പ്രവാചകന്മാർ മഷിക എന്ത് ചെയ്യുമെന്നും അവൻ എവിടെ ജനിക്കുമെന്നും എന്നതിനെക്കുറിച്ച് ആവേശകരമായ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഒരുമിച്ച് നോക്കുമ്പോൾ വാഗ്ദത്ത മഷിക കേവലം ഒരു ഭാവി വ്യക്തിയായിരുന്നില്ല മറിച്ച് ആദ്യം മുതൽ മനുഷ്യ അവതാരത്തിനായി വിളിക്കപ്പെട്ട ഒരു മുൻകാല വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരും ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നോ എന്ന് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു ആരായിരുന്നു എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ലക്ഷ്യമിടുന്ന ചോദ്യങ്ങളും ഇതുതന്നെയാണ് യേശു ഭൂമിയിൽ ബെദ്ലഹേമിൽ സഞ്ചരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ യേശു ലോകത്തിലുണ്ടായിരുന്നു തൃത്വം തികവുള്ളതും എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഐക്യമായിരുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അതിർവരമ്പുകളെ മറികടക്കുന്ന ഒരു ദൈവിക കൂട്ടായ്മ ഈ സ്വർഗീയ കൂട്ടായ്മയിൽ രക്ഷയുടെ പദ്ധതി രൂപപ്പെടുത്താൻ തൃത്വം ഒരുമിച്ചു ഈ പദ്ധതിയുടെ ആരംഭം മുതൽ ദൈവപുത്രനായ യേശു ആയിരുന്നു പ്രധാനം പിതാവിനോടും പരിശുദ്ധാത്മയോടും തികഞ്ഞ യോജിപ്പിൽ അവൻ രക്ഷയുടെ ദൗത്യം സ്വീകരിച്ചു എളിയ ജനനം മുതൽ കുരിശിലെ യാഗം വരെ മനുഷ്യാവതാരത്തിന്റെ എല്ലാ വശങ്ങളും മനുഷ്യരാശിയെ തന്നോട് ചേർക്കുക എന്ന ദൈവിക ലക്ഷ്യമായിരുന്നു ഉദ്ദേശം യേശു ഇരുട്ടിലെ വെളിച്ചമായിരിക്കുമെന്നും ലോകത്തിൻ്റെ പാപം നില്ക്കുന്ന കുഞ്ഞാടായിരിക്കുമെന്നും ദൈവിക കൂട്ടായ്മ തീരുമാനമെടുത്തു അവന്റെ ദൈവികത്വത്തിൽ വീണുപോയ മനുഷ്യത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനാകാൻ അവൻ സമ്മതിച്ചു അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി പാപത്തോടുള്ള പ്രതികരണം മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയും നിത്യസ്നേഹവും പ്രഖ്യാപിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ഭൂമിയിലെ യേശുവിൻ്റെ ഓരോ ചുവടും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വർഗീയ കൂട്ടായ്മയിൽ ചെയ്ത വാഗ്ദത്തം നിറവേറ്റി യേശുക്രിസ്തുവിന്റെ ജടാവതാരത്തിന് മുമ്പ് തന്നെ താൻ എങ്ങനെ ആയിരുന്നുവെന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് യോഹനാന്റെ സുവിശേഷത്തിൽ ഒരു വ്യത്യസ്തവും ആഴമായ രഹസ്യം ചൊരുളഴിയുന്നു യേശുക്രിസ്തുവിന്റെ അതീതമായ വ്യക്തിത്വം വചനം എന്ന് വെളിപ്പെടുന്നു സുവിശേഷത്തിന്റെ ആമുഖത്തിൽ തന്നെ കാണുന്ന ഈ പദം യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ലോക സൃഷ്ടിക്കു മുമ്പുള്ള അവന്റെ അസ്തിത്വത്തെ കാണിക്കുന്നു പ്രേരിതനായി യോഹനാൻ അപ്പോസ്ഥലം തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നാണ് യോഹനാൻ ഒന്നിന്റെ ഒന്ന് ഈ വാക്കുകൾ കാലത്തിനപ്പുറം സൃഷ്ടികൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു യേശുവിന്റെ നിത്യതയും സൃഷ്ടാവുമായുള്ള അവന്റെ ആത്മബന്ധത്തെയും തുടക്കം മുതൽ വെളിപ്പെടുത്തുന്നു വചനം എന്ന പദം ഗ്രീക്ക് ലോഗോസ് എന്ന പദത്തിൽ നിന്നാണ് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് അത് സംസാരം യു ി ദൈവിക യുക്തി എന്നിവ ഉൾപ്പെടെയുള്ള ആഴമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു ദൈവത്തോടൊപ്പം ആയിരുന്നു എന്ന വാക്ക് അത് കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല തികഞ്ഞ ഐക്യത്തിലും ബന്ധത്തിലും നിലനിൽക്കുന്ന പിതാവും പുത്രനും തമ്മിലുള്ള അടുപ്പവും ശാശ്വതമായ ബന്ധത്തെയും കാണിക്കുന്നു കൂടെ എന്ന വാക്ക് സജീവവും അടുത്തതുമായ ഒരു സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു വചനം കേവലമൊരു ആശയെ മാത്രമല്ല ദൈവപിതാവുമായി പങ്കിട്ട് ഒരു വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു ലോക സൃഷ്ടിക്കു മുമ്പുള്ള ഈ ദൈവിക കൂട്ടായ്മ തൃത്വത്തെ മനസ്സിലാക്കുന്നതിന് ആഴമായ പ്രത്യാഘാതങ്ങളുണ്ട് പുത്രൻ സൃഷ്ടിക്കപ്പെട്ടതല്ല അവൻ എപ്പോഴുമുണ്ടായിരുന്നു യോഹനാട് സുവിശേഷത്തിലെ വചനം എന്നുള്ള പരാമർശം യേശുവിന്റെ നിത്യതയെ സ്ഥിരീകരിക്കുക മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ സജീവമായ പങ്കിനെ അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ലോകം ഉണ്ടാകുന്നതിനു മുമ്പ് ആദ്യ നക്ഷത്രം രൂപപ്പെടുന്നതിനു മുമ്പ് വചനം പിതാവുമായി പൂർണ്ണ കൂട്ടായ്മയിലുണ്ടായിരുന്നു ഭൂമിയിലായിരുന്ന കാലത്ത് യേശു ജഡാവതാരത്തിനു മുമ്പേ താൻ ഉണ്ടായിരുന്നെന്ന് പലപ്പോഴും വെളിപ്പെടുത്തുന്നു മരുഭൂമിയിൽ വെച്ച് യഹൂദന്മാരുമായി സംസാരിക്കുന്ന സമയത്ത് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ആയിരുന്നു എന്ന് യോഹനാൻ അഞ്ചിന്റെ അമ്പത്തി അവൻ പറഞ്ഞു ഈ ആഴമായ സത്യം യോഹനാൻ പതിനേഴിൽ യേശുവിന്റെ അത്യുന്നത പുരോഹിത പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട് അവിടെ അവൻ പറയുന്നു ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമെന്ന് യോഹനാൻ പതിനേഴിന്റെ അഞ്ച് ലോക മുമ്പ് അവനുണ്ടായിരുന്ന മഹത്വം പുനഃസ്ഥാപിക്കാൻ അവിടെ അവൻ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന വർത്തമാന കാലത്തെ മറികടന്ന് ദൈവികതയുടെ അതീതമായ മണ്ഡലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു പൗലോസ് അപ്പസ്തലൻ തന്റെ ശുശ്രൂഷയിൽ യേശു സകലത്തിനു മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് ഊന്നി പറയുന്നു സൃഷ്ടിയിൽ ക്രിസ്തുവിന്റെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു പ്രപഞ്ച രൂപപ്പെടുന്നതിന് മുമ്പുള്ള അവന്റെ സാന്നിധ്യം എടുത്തു കാണിക്കുന്നു കൊലോസിയർക്കുള്ള തന്റെ കത്തിൽ താൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് എല്ലാ സൃഷ്ടികൾക്കുമീതേ ആദ്യം ജനിച്ചവനാണെന്ന് പൗലോസ് പറയുന്നു എന്നാൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടികൾക്കും ആദ്യജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു കൊലോസേർ ഒന്നിന്റെ അഞ്ചു മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ വെളിപ്പാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇങ്ങനെ പറയുന്നു ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായിരിക്കുന്നു എന്ന് ഈ തലക്കെട്ട് തുടക്കവും അവസാനവും മാത്രമല്ല മുഴുവൻ സമയവും ഉൾക്കൊള്ളുന്നു യേശുവിനെ സമയത്തിനു മുമ്പേ ഉണ്ടായിരുന്നുവെന്നും വർത്തമാനത്തിലും ഭാവിയിലും താൻ ഉണ്ടാകുമെന്ന് തൻ്റെ നിത്യതയെയും സൂചിപ്പിക്കുന്നു ശാശ്വതമായത് താൽക്കാലികമായി തീരുന്ന നിമിഷം ഫിലിപ്പിയറോടുള്ള പൗലോസിന്റെ വാക്കുകളിൽ മനുഷ്യാവതാരത്തെ ചിത്രീകരിക്കുന്നു ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ അവൻ ദൈവ രൂപത്തിലിരിക്കുകയും ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം കുറുഷിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഫിലിപ്പിയർ രണ്ടിന് അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ യേശു ദൈവത്തിന്റെ രൂപത്തിൽ നിലനിന്നിരുന്ന ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വയം താഴ്ത്തി ഈ പ്രവൃത്തി യേശുവിന്റെ താഴ്മയെ മാത്രമല്ല മനുഷ്യാവതാരണത്തിനു മുമ്പുള്ള ദൈവിക രൂപത്തിൽ അവൻറെ അസ്തിത്വത്തെയും അടിവരയിടുന്നു അവൻ്റെ ജനനത്തിന് പൂർണ്ണമായ പ്രത്യക്ഷതയ്ക്കു മുമ്പ് ദൈവപുത്രനായ യേശു പഴയ നിയമത്തിലുടനീളം വിവിധ ദൈവിക രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തൻറെ മുൻ നിലനിൽപ്പിനെ സ്ഥിതീകരിക്കുന്നു ഉദാഹരണത്തിന് മോശയെ കത്തുന്ന മുൾപ്പടർപ്പിനെ കണ്ടുമുട്ടി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായ രീതിയിൽ വെളിപ്പെട്ടു ഈ സംഭവത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുള്ള ശബ്ദം ഞാനാകുന്നു ഈ ദിവ്യനാമം പിന്നീട് യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ കൂടുതൽ പറയപ്പെട്ടിട്ടുണ്ട് മോഷെ ഒരു ദൈവിക ഇടപെടലിൻ്റെ അകത്തായിരുന്നു അത് അത് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം അതുപോലെ മരുഭൂമിയിൽ ഇസ്രായേലരെ നയിച്ച മേഘസ്തംഭവും അഗ്നിസ്തംഭവും അഗ്നി യേശുവിൻ്റെ ദൈവിക സാന്നിധ്യവും ഉൾക്കൊള്ളുന്നു ഈ അമാനുഷിക വഴികാട്ടി കേവലം ശാരീരികമായി മാത്രമായിരുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ മരുഭൂമികളിലൂടെ ക്രിസ്തു മനുഷ്യരാശിയെ എങ്ങനെ നയിക്കുമെന്നും എങ്ങനെ വഴി കാണിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവിന്റെ ദൂതൻ എന്ന പദം ക്രിസ്തുവിന്റെ പൂർവാവസ്ഥയെ കൂടുതൽ പിന്തുണയ്ക്കുന്നുണ്ട് ഉദാഹരണത്തിന് കർത്താവിന്റെ ദൂതൻ ഗീതയോനെ സന്ദർശിച്ചപ്പോൾ ഒരു പ്രത്യേക ദൈവിക പ്രകടനത്തെ സൂചിപ്പിക്കുന്നു സാധാരണ മാലകമാരുടെ അനുഭവത്തിനപ്പുറം ഒരു സന്ദേശവും സാന്നിധ്യവും കൊണ്ടുവരുന്നു ഈ പഴയ നിയമ സംഭവങ്ങളെ യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് നല്ലൊരു വീക്ഷണം നൽകുന്നുണ്ട് ഈ പ്രത്യക്ഷതകൾ കേവലം അമാനുഷിക സംഭവങ്ങൾ ആയിരുന്നില്ല പിന്നീട് ജഡമായി മാറുന്ന വചനവുമായുള്ള കൂടിക്കാഴ്ചകളായിരുന്നു യേശുവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നത് ആഴമായുള്ള ആത്മീയ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഒന്നാമതായി യേശുവിൻറെ നിത്യത സമയത്തിൻറെ അഭാവത്തെയും ദൈവിക പരമാധികാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ലോക സൃഷ്ടിക്ക് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു എന്നറിയുന്നത് ദൈവത്തിൻറെ കരുതലിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു അവൻ താൽക്കാലിക പരിധികൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്നു അവൻ വീണ്ടെടുപ്പ് പദ്ധതിക്കായി ശാശ്വതമായി പ്രവർത്തിക്കുന്നു കൂടാതെ തൃത്വത്തിന്റെ തികഞ്ഞ ഐക്യം നമ്മുടെ വിശ്വാസയാത്രയിൽ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നു യേശു പിതാവുമായി പൂർണ്ണ ബന്ധത്തിലായിരുന്നതുപോലെ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവമായും നമ്മുടെ സഹവിശ്വാസികളുമായി ആഴത്തിലുള്ള കൂട്ടായ്മ ആചരിക്കാൻ നാം വിളിക്കപ്പെടുന്നു നാം ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പോടെ ജീവിത വെല്ലുവിളികളെ നേരിടാൻ ഈ ഐക്യം നമ്മെ പ്രാപ്തരാക്കുന്നു മാംസമായി യേശുവിൻ്റെ മനുഷ്യാവതാരം ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തി കാണിക്കുന്നു തന്നെ തന്നെ താഴ്ത്തി ഒരു ദാസനായി തീർന്നതുകൊണ്ട് യേശു വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും അത്യന്തിക മാതൃക നൽകുന്നു അവന്റെ മാതൃക പിന്തുടരാം മറ്റുള്ളവർക്ക് മുൻഗണന നൽകാനും താഴ്മയോടെ സേവിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നിസ്വാർത്ഥത എന്ന ഈ സേവനത്തിലേക്കുള്ള യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുന്ത്രയാണ് അവസാനമായി യേശുവിൻ്റെ അസ്തിത്വം നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ സാന്നിധ്യവും പ്രവർത്തനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവൻ ആൽഭയും ഒമേകയുമാണ് ആരംഭം മുതൽ അവസാനം വരെ അവൻ നമ്മോടൊപ്പമുണ്ട് നിത്യവചനമായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഉറപ്പ് നമുക്ക് പ്രത്യാശയും ശക്തിയും നൽകുന്നുണ്ട് യേശുവിന്റെ നിത്യസ്നേഹത്തിലും പരമാധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് അവനെ വിശ്വസ്തയോടെ അനുഗമിക്കാനുള്ള നമ്മുടെ തീരുമാനങ്ങൾ പുതുക്കാൻ ഇത് സഹായിക്കട്ടെ താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങൾ പങ്കിടുക ഈ വീഡിയോ നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലെ കുടുംബാംഗങ്ങളായും സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ